വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കുഞ്ഞൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ പ്രത്യേകിച്ച് വലിയ വീഡിയോ ഒന്നുമല്ല കുഞ്ഞൊരു വീഡിയോ ആണ് കുക്കിംഗ് വീഡിയോ അല്ല ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോവാണ് അതായത് കകയുടെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം അതിൻ്റെ ചെറിയ പാക്കിങ്ങും കാര്യങ്ങളും അപ്പം ഞങ്ങൾ പോണതും ഒക്കെ കൂടി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് അപ്പം ജസ്റ്റ് നിങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാം അപ്പോൾ അതോടൊപ്പം കമൻ്റ് അയക്കാനും മറക്കണ്ട കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കുറച്ച് പാക്കിംഗ് ഉള്ളു ഒത്തിരി അധികം ഒന്നുമില്ല നമ്മുടെ ക്യാമറ സ്റ്റാൻഡ് എടുക്കണം അതേമാതിരി കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കണം അപ്പോൾ കൊറോണ ആയതുകൊണ്ടൊക്കെ മാസ്കും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് എല്ലാ ഡ്രസ്സുകളും ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേമാതിരി പിള്ളേർക്കുള്ള കാര്യങ്ങളും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം അപ്പൊ കൂടും അപ്പൊ നമുക്ക് അത്യാവശ്യത്തിനുള്ള സാധനങ്ങൾ എന്ന് പറയാനായിട്ട് ഞാനിത് ഈ ഒരു ബാഗിലേക്കാണ് നമ്മള് എല്ലാം സെറ്റ് ചെയ്ത് വെക്കണത് ഇത് എക്കാക്ക കുളു മണാലിയിലൊക്കെ പോയപ്പോ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് ബാഗ് ഉണ്ട് അപ്പൊ അത് ഉപയോഗിച്ചിട്ടില്ല ഇതുവരെ ആയിട്ട് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു സാധാരണ വീട്ടിൽ പോകുമ്പോ ഈ ഒരു ബാഗ് അല്ല എടുക്കണത് വേറെ ബാഗാണ് എടുക്കണത് അപ്പൊ ഇന്ന് സ്റ്റാൻഡും ക്യാമറ സ്റ്റാൻഡൊക്കെ എടുക്കണമല്ലോ അപ്പൊ അത് കാരണം മാത്രമാണ് ഞാൻ ഈ ഒരു ബാഗ് എടുക്കണത് അപ്പൊ ഇതില് അതൊക്കെ കൊള്ളും അപ്പൊ അത് കാരണം ഇതെടുക്കണു അപ്പൊ നമുക്ക് നോക്കാം നേരത്തെ എടുത്തിട്ടുള്ള നമ്മുടെ ഹെയർ ബാൻഡും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ മറ്റേ സാനിറ്റൈസറും ഒക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ബാഗിലേക്ക് കുഞ്ഞു ബാഗിലേക്ക് എടുത്ത് മാറ്റി വെക്കാം പിന്നെ അങ്ങോട്ട് ഒഴിച്ചുകൂടാത്ത സംഭവം തന്നെയാണ് നമ്മുടെ പേഴ്സ് പേഴ്സിൻ്റെ ഉള്ള ഒത്തിരി കാശൊന്നുമില്ല അതാണ് പെട്ടെന്ന് കാണിക്കുന്നില്ല കേട്ടോ അതാണ് പേഴ്സ് അപ്പൊ ഈ കുഞ്ഞു ബാഗിലേക്ക് ഞാൻ പേഴ്സും സാനിറ്റൈസറും കാര്യങ്ങളും ഒക്കെ വെച്ചേക്കാണ് പിന്നെ ഒരു ബുക്കും വെച്ചിട്ടുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ ഈ ഒരു കുഞ്ഞു ബാഗിൽ പിന്നെ മാസ്കും ഉണ്ട് കേട്ടോ അപ്പോ ഇനി നമുക്ക് ഡ്രസ്സുകളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം അപ്പൊ ഇത് അവയ്ക്കായിട്ടുള്ള അതായത് അമ്മാണിക്കായിട്ടുള്ള കുറച്ച് വീട്ടിലിടാൻ പറ്റിയ ഡ്രസ്സുകളും ഇതാ അപ്പോ ഇതാ കുറച്ച് ഡ്രസ്സുകൾ അമ്മൂസിന്റെ ഇതേ കുറച്ച് ഡ്രസ്സുകൾ നമുക്ക് ഇതിലേക്ക് വെക്കാം പിന്നെ എടുത്തിരിക്കുന്നത് എന്റെ ഡ്രസ്സാണ് എന്റെ ഡ്രസ്സ് ഒത്തിരി ഒന്നും എടുത്തിട്ടില്ല ആകെ മൂന്ന് ടോപ്പ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഒത്തിരി ഒന്നും വേണ്ട ഇപ്പറോട്ട് പോയിട്ട് ഒത്തിരി നാളൊന്നും നിൽക്കുന്നില്ല വേഗം പോരൊക്കെ ചെയ്യും പിന്നെ ഇവർക്ക് പുറത്തു കൂടെ ഇടാൻ പറ്റിയ കുറച്ച് ഡ്രസ്സുകളും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അമ്മാൻ്റെ കുറച്ച് ഡ്രസ്സ് ഉണ്ടോ അമ്മാനിക്ക് ബനിയൻ എടുത്തിട്ടുണ്ട് പുറത്തേക്ക് ഇടാൻ പറ്റി പിന്നെ വീട്ടിലിടാനായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ അവിടെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഒത്തിരി എടുക്കേണ്ട കാര്യമില്ല അപ്പോൾ നമ്മുടെ പാക്കിങ് ഒക്കെ ഒരുവിധം അവസാനിച്ചിരിക്കുന്നു പിന്നെ ഇത് എൻ്റെ കല്യാണ ഡിസ്കാണ് കേട്ടോ അപ്പം അതിൽ എന്താ ഇതിലത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഇൻഷാല്ല അത് നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഇവിടെ ഇപ്പം എനിക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവിടെ ചെന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അതും എടുത്തിട്ടുണ്ട് പിന്നെ അതാ അമ്മാൻ്റെ സ്കൂളിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് ബുക്കുകൾ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ അതാ വളരെ കുറേയധികം ബുക്കുകൾ തന്നെ ഉണ്ട് അത്യാവശ്യം ഒരുവിധം നല്ല ബുക്കുകൾ നല്ല വെയിറ്റ് ഉണ്ട് സ്കൂളൊക്കെ തുടങ്ങിയല്ലോ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ പോയിട്ട് തന്നെ ക്ലാസ് ഫ്രണ്ടിലുണ്ട് അപ്പൊ ഇതാ ഫ്രണ്ടിലുണ്ട് മറ്റേ മദ്രസയിലത്തെ ഉണ്ട് കേട്ടോ അപ്പൊ ഇതാ കുറച്ച് ബുക്കുകൾ എന്ന് പറയാൻ പറ്റില്ല കുറേയധികം ഉണ്ട് ബുക്കുകളും അപ്പൊ അതും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഇതാ ഇത്രയാണ് സാധനങ്ങളാണ് നമ്മൾ കൊണ്ടുപോകുന്നത് പിന്നെ വേറെ ഒന്നുമില്ല ഇനി അമ്മൂസിന്റെ മരുന്നുകളാണ് അതേമാതിരി അവൾക്ക് പിക്സും കാര്യങ്ങളൊക്കെ വന്നാണ് പിക്സിന്റെ മരുന്ന് എടുത്തിട്ടുണ്ട് അതേമാതിരി തന്നെ ഇത് വൈറ്റമിൻ്റെ ആണ് വൈറ്റമിൻ മരുന്നും കൊടുക്കുന്നുണ്ട് അപ്പോ ഇത്രയുണ്ട് അപ്പോൾ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ അത്രയൊക്കെ ഉള്ളൂ അധികം ഒന്നും കാണിക്കാറില്ല പിന്നെ നമുക്ക് മെയിനായിട്ടുള്ളതാണ് എൻ്റെ ഡയറി അപ്പം ഞാൻ ഡയറി വീട്ടിൽ പോകുമ്പോഴാണെങ്കിലും ഇവിടെ ആണെങ്കിലും യൂസ് ചെയ്യുന്ന സംഭവമാണ് ഈ ഡയറി എന്ന് പറയുന്നത് അപ്പോൾ ഡയറി ഒരു പേനയും എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും അപ്പോൾ നമുക്ക് അതങ്ങോട്ട് എടുത്തു വെക്കാം നമ്മുടെ സംഭവം തന്നെ അതായത് നമ്മുടെ ഈ ഒരു ഇത് വീഡിയോ എടുക്കാനുള്ള സംഭവമാണ് ട്രൈപോയിഡ് അപ്പോൾ അതും ഞാൻ എടുത്തിട്ടുണ്ട് ഇതാ അത്യാവശ്യത്തിനുള്ള സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ അവിടെ ചെന്നിട്ട് എന്താ വേണം എന്നൊക്കെ പറഞ്ഞാൽ മുസിയ അലുമിനിയം അപ്പൊ ഇതാ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട് റെഡി ആയി എല്ലാവരും സെറ്റ് ആയിട്ട് ഇരിക്കുകയാണ് നമ്മുടെ ബാഗും കാര്യങ്ങളും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒത്തിരി ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ആ ചെറിയ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ പിന്നെ അവര് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അനിയൻ വരാമെന്ന് പറഞ്ഞിരിക്കുന്ന അവര് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ എന്തായാലും വെയിറ്റ് ചെയ്യാം പണ്ടാക്കും നമ്മുടെ ക്യാമറ
സ്റ്റാൻഡോട് കൂടി എടുക്കേണ്ട ക്യാമറ സ്റ്റാൻഡിൻ്റെ ഈ ഒരു ഭാഗം പൊട്ടിച്ചുള്ള നമ്മൾ അമ്മിനോസ്. അപ്പോൾ അത് കാരണം ഈ ഒരു ഭാഗം വേറൊരു പീസൊക്കെ വെച്ച് ഞാൻ അവരുടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ വെച്ചേക്കേണ്ടതാണ് വെച്ചത്. അപ്പോൾ ഇത് എന്താ എടുത്ത് അതിനുള്ളിലേക്ക് വെക്കാം. ഈ ഒരു ബാഗിൽ കൊള്ളാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ നമുക്കിന്ന്. അപ്പോൾ ഇതാ ക്യാമറ സ്റ്റാൻഡ് വെച്ചു, ഇതങ്ങോട്ട് സെറ്റ് ചെയ്യാണ്. കണ്ടോ ക്യാമറ സ്റ്റാൻഡ് ഇതേപോലെ അറിയില്ല. അപ്പോൾ ഇതാ നമുക്ക് ആകെ കൊണ്ടുപോകാനുള്ളത് ഈ ഒരു രണ്ട് ബാഗാണ് കേട്ടോ. അപ്പം നമ്മുടെ ബാഗും കാര്യങ്ങളും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതായത് നമുക്ക് മാസ്ക് കൂടി ഇരുന്നത് ഞാൻ കാണിച്ചു കേട്ടോ. അപ്പോൾ ഡബിൾ മാസ്കാണ് ഇന്നിട്ട് ഞാൻ ഇതാക്കുന്നത്. എങ്ങനെയെന്ന് പറയാൻ പാടില്ല, കുറേ ആയി മാസ്ക് ഒക്കെ പറഞ്ഞിട്ട് പുറത്തേക്കൊക്കെ പോയിട്ട് കുറേ തന്നെ ആയി. പിന്നെ നമ്മൾ എന്താ അങ്ങനെ ഒക്കെ പോയ ശേഷം അങ്ങനെ വലിയ പുറത്തേക്ക് പോലും പിന്നെ കൊറോണയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അങ്ങനെ പോലൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് പോയിട്ട് പെരുന്നാളിൽ പോലും പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് പോണത്. എന്താ അപ്പം നമുക്ക് മാസ്ക് ഇടാം. മാസ്ക് ഇടാതെ ഡബിൾ മാസ്ക് ഇട്ടുകൊടുക്കാം. ആദ്യം ഈ മാസ്ക് ഞാൻ ടൈറ്റായിട്ടന്നെ ഇട്ടിട്ടുണ്ട്. സെക്കൻഡ് ഈ ഒരു മാസ്ക് എടുത്തിട്ട് ഈ ഒരു രണ്ട് സൈഡും കെട്ടിട്ട് കൊടുക്കാണ്, ചെറുതായിട്ട് കെട്ടിട്ട് കൊടുക്കാണ്. എനിക്ക് കുറച്ച് ലൂസ് ആയതുകൊണ്ട് തന്നെ മാസ്ക് കെട്ടിട്ട് കൊടുത്തില്ലെങ്കിൽ വളരെയധികം വെക്കണോണ്ട് ഉപകാരമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇത് കെട്ടിട്ട് കൊടുക്കും. അതിന് ശേഷം ഇതാ ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ മേളിൽ കൂടെ അടുത്ത മാസ്കൂടി കുതിർ വെക്കണം കേട്ടോ. ഡബിൾ മാസ്കൂടി നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. എല്ലാവരും ഇങ്ങനെ മാസ്ക് ഒക്കെ വെച്ച് പുറത്തേക്കൊക്കെ പോകുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക, സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ അനിയനൊക്കെ വരാമെന്ന് പറഞ്ഞിരിക്കുന്ന കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അമ്മാനും അമ്മനൂസും ഒക്കെ റെഡിയായിട്ട് നിൽക്കുകയാണ്. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുറച്ചായല്ലോ. അപ്പോൾ ആ ഒരു ഇതിലാണ് എല്ലാവരും റെഡിയായിട്ട് നിൽക്കണം. അനിയത്തിയും പിള്ളേരൊക്കെ പോയി. അപ്പോൾ ഇനി ഞങ്ങളോട് പോകാനുള്ളൂ. അപ്പോൾ അവർ വന്നതിനാൽ ഞങ്ങൾ എന്തായാലും ഇറങ്ങും. ഞങ്ങളിതാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതാ അനിയൻ വന്നു, ലഗേജൊക്കെ എടുത്ത് വെച്ചു. ഇതാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആലുവ ഭാഗത്തൊക്കെ ചിക്കനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം പുറത്ത് വണ്ടികളൊക്കെ ഓടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയും സൈനിങ് ഓഫ് അമ്മ അസ്വേൽ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക കേട്ടോ.